കൊല്ലത്തെ ഡോക്ടർ അനൂപ് കൃഷ്ണയുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 1 അനൂപ് കൃഷ്ണയെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കൊല്ലത്ത് സ്വന്തമായി ക്ലിനിക്ക് നടത്തി വരികയായിരുന്നു അനൂപ്. ഡോക്ടർ അനൂപ് കൃഷ്ണ ഓർത്തോ കെയർ എന്നാണ് അനൂപിന്റെ ആശുപത്രിയുടെ പേര്. ഇവിടെ കഴിഞ്ഞ മാസം 23 കാലിന്റെ വളവ് മാറ്റാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ 7 മരണപ്പെട്ടിരുന്നു. ശസ്ത്രക്രിയയ്ക്കിടെ ഹൃദയാഘാതം സംഭവിക്കുകയും തുടർന്ന് കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ പോലീസിന് പരാതി നൽകുകയും ചെയ്തു. പ്രതിഷേധം നടത്തുകയും ഉണ്ടായി. ഇതേ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി അനൂപിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ആരോപണങ്ങളുടെ പ്രവാഹമാണ് നടന്നിരുന്നത്. ഇതിൽ മനം തന്നാണ് അനൂപ് ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. ലഭിക്കുന്ന വിവരമനുസരിച്ച് അനൂപിന്റെ ബന്ധുക്കൾ പറയുന്നത് ശരിയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. എന്തുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലാതാകുന്നു എന്നതാണ് വിഷയം. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷവും സമൂഹ മാധ്യമ അന്തരീക്ഷവും അത്തരത്തിൽ പരിവപ്പെട്ടു പോയിരിക്കുന്നു. ഒരു പ്രശ്നമുണ്ടായാൽ അതിന്റെ കാരണക്കാരനെ സ്വയം നിശ്ചയിച്ച് ആക്രമണം അഴിച്ചുവിടുക എന്നതാണ് കുറെ കാലമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇങ്ങനൊരു അവസ്ഥയുണ്ടായി വന്നത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ സമീപനം വഴിയാണ്. ആൾക്കൂട്ടത്തിന്റെ വികാരത്തിനൊപ്പം നിലപാടെടുക്കുന്ന മാധ്യമ രീതിയാണ് ഈ തെറ്റായ പ്രവണതയെ വളർത്തിയത്. ഇതുവഴി ഓരോ വ്യക്തിയിലും ഒരു ജനക്കൂട്ട സ്വഭാവം വന്നിട്ടുണ്ട്. എന്തിനോടും അതിവൈകാരികമായി പ്രതികരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ അതിവൈകാരികതയിൽ നിന്നാണ് സമൂഹ മാധ്യമ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് നീതിബോധം കൊണ്ടോ മനുഷ്യസ്നേഹം കൊണ്ടോ ഒന്നുമല്ല, അതിവൈകാരികതയാണ് അവരെ നയിക്കുന്നത്. ആൾക്കൂട്ട സ്വഭാവം എന്നത് ഒരു ഭ്രാന്തമായ അവസ്ഥയാണ്. ഒരാൾ കല്ലെറിഞ്ഞാൽ മറ്റുള്ളവരും അതനുകരിക്കും. ഉദാഹരണത്തിന് റോഡപകടങ്ങളെ എടുത്തു നോക്കുക. ഒരു ബൈക്കും മറ്റൊരു വലിയ വണ്ടിയും അപകടത്തിൽ പെട്ടെന്ന് വയ്ക്കുക. ബൈക്ക് ഓടിച്ച ആളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും വലിയ വാഹനത്തിനെതിരെയായിരിക്കും ആളുകൾ തിരിയുക. ഇനി മറിച്ചാണെങ്കിൽ അപകടം പറ്റിയയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം ഡ്രൈവറെ കൈകാര്യം ചെയ്യുന്നതിനായിരിക്കും ആൾക്കൂട്ടത്തിന്റെ താല്പര്യം. ഡ്രൈവറെ കിട്ടിയില്ലെങ്കിൽ ആ വണ്ടി അടിച്ചു തകർക്കുകയും ചെയ്യും. ഇതെല്ലാം ഉണ്ടാകുന്നത് അതിവൈകാരികതയിൽ നിന്നാണ്. അതുതന്നെയാണ് ഡോക്ടർ അനൂപ് കൃഷ്ണയുടെ കാര്യത്തിലും ഉണ്ടായത്. മരണപ്പെട്ട കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടോ താല്പര്യം കൊണ്ടോ അല്ല ഇത്തരം പ്രതികരണം ഉണ്ടായത്. ആ ഡോക്ടറെ ആക്രമിക്കണമെന്ന ആൾക്കൂട്ട മനോഭാവമാണ് ഇവിടെ പ്രകടമായത്. എന്നാൽ അതിനെ അതിജീവിക്കാൻ ഒരു ഡോക്ടറായ അനൂപിന് കഴിഞ്ഞില്ല. മലയാളിയുടെ മാനസികാരോഗ്യം അത്രത്തോളം ദുർബലമായിരിക്കുന്നു.